قل نار جهنم اشد حراه الله انا درجت اللي تقول اتريالي نار جهنم اشد حراه يا الله ആയിരത്തി ഒരുന്നൂറ് ഡിഗ്രി ചൂട നമ്മുടെ സൂര്യന് കിടക്കുന്നു, 2400 ഡിഗ്രി ചൂടുള്ള ഗ്രഹങ്ങളൊക്കെ. അപ്പോ ഈ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റണില്ല. അള്ളാഹു നാളെ നരകത്തിന്റെ ചൂട് അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നക്ഷത്ര ഗോളങ്ങളെ സംബന്ധിച്ച് സൂര്യനെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ പറഞ്ഞു പോവേണ്ട വാക്കതാണ് അല്ലാഹുവേ, ഫഖീന അദാബന്നാർ. ഈ സൂര്യന്റെ ചൂട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഉഷ്ണകാലം തന്നതാ. തണുപ്പ് ബോറടിക്കുമ്പോൾ ചൂട് തരും, ചൂട് ബോറടിക്കുമ്പോ തണുപ്പ് തരും, തണുപ്പ് ബോറടിക്കുമ്പോ ഹേമന്തകാലം, അത് ബോറടിക്കുമ്പോ ഇച്ചിരി ചൂട്. കാലാവസ്ഥകൾ മാറി മാറി വരുന്ന, ഇത് മാറി മാറി വന്നില്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ദുന്യാവ് ബോറടിച്ചതിനാണ്. മനുഷ്യന്മാരെങ്ങനെയാണ്? കുട്ടികൾക്ക് ഗെയിം വെച്ച് ബോറടിക്കുന്നത് ഇപ്പോഴത്തെ കാലം എങ്ങനെയാണ്? എല്ലാ സൗകര്യത്തിൽ ജീവിക്കുന്ന മക്കളെ ഒരു ബുദ്ധിമുട്ടില്ല, അവർക്ക് ബോറടിക്കാണ്. എന്റെ മക്കളോടൊക്കെ ഞാൻ പറയാം, ബോറടിക്കാന്നുള്ള വാക്ക് ജീവിതത്തിൽ പറയാൻ പാടില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് എന്റെ കുഞ്ഞുങ്ങളോട് ഞാനതാ പറയുന്നത്, സ്വന്തം മക്കളോട് പറഞ്ഞു പോകരുത് ബോറടിക്കാം. കാരണം ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടിട്ടില്ല. എന്താ പോയി ബോറടിക്കാന്ന് പറയാം, എന്തിനായി ബോറടിക്കാൻ? അപ്പൊ അള്ളാഹു തരുന്ന ഈ ഒരു ചൂട് സൂര്യന്റെ താപമാണ്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ശിദ്ദത്തുൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, നട്ടുച്ച നേരത്തെ ചൂട് നരകത്തിന്റെ ആവിയാണെന്ന് അള്ളാഹു നരകത്തെ നമ്മ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ നമ്മുടെ വിഷയം ഒന്ന് മാറ്റി പിടിക്കുകയാണ്. നമ്മൾ ഔട്ട് ചെയ്തിരുന്ന വിഷയമുണ്ട്, വ്യത്യസ്ത മരണം, വ്യത്യസ്ത അനുഭവങ്ങൾ, അതായിരുന്നു ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം. അപ്പൊ ജുമാക്ക് ഇങ്ങനെ വരുന്ന വരവിൽ നമ്മുടെ സംഘാടകരെ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പ്രവാസികളുമായി ഒരു വിഷയം കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാ പിന്നെ അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഇത്രയും സമയം അതുമായി ഒരു ചെറിയ ചർച്ച നടത്തിയത്. പിന്നെ നമ്മളൊന്ന് വിഷയം മാറ്റി പിടിക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോ ഇന്ന ശിദ്ദത്തുൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, നട്ടുച്ച നേരത്തെ ചൂട് നരകത്തിന്റെ ആവിയാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹദീസ്, ഹിമ്മയെ സംബന്ധിച്ച്, പനിയെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് അങ്ങനെയുണ്ട്, ഇന്ന ശിദ്ദത്തുൽ ഹിമ്മ മിൻ ഫൈഹി ജഹന്നം, അതിശക്തമായ പനി പിടിച്ചുള്ള ചൂട് നരകത്തിന്റെ ആവിയുടെ ഒരു അംശമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. ശരീരം നരകല്ല, നമുക്കറിയാം. ബോഡി ടെമ്പറേച്ചർ അല്ല നരകത്തിന്റെ ചൂട് എന്നറിയാം. സൂര്യനല്ല നരകമെന്നറിയാം. എന്നാലും ഇതിനൊക്കെ നരകവുമായി ഒരു കണക്ഷനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ നരകം കാക്കേണമേ എന്ന് നബി തങ്ങൾ ദുആ ഇരക്കാൻ വേണ്ടി പറയാൻ വിശുദ്ധ ഖുർആൻ, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം ويتفكرون في خلق السماوات والأرض ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ എപ്പോഴും അള്ളാഹുവിനെ പറ്റിയേ പറയുള്ളൂ. നാവിൽ വരുന്നത് അള്ളാഹുവിനെ പറ്റിയാണ്. അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ടല്ലോ. ഇതാ അഹബ്ബ ഷൈഅൻ അക്സറ മിൻ ദിക്രിഹി, ഒരു മനുഷ്യൻ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് ഉലമാ പറയാറുണ്ട്, ഹദീസാണെന്നും പറയാറുണ്ട്. ഇതാ അഹബ്ബ ഷൈഅൻ അക്സറ മിൻ ദിക്രിഹി, അങ്ങനെയാ. വെറും പൈസ ഇഷ്ടമുള്ളവർ ഇപ്പോഴും പൈസന്റെ കാര്യം പറയുള്ളൂ. വ്യഭിചാരം ഇഷ്ടപ്പെടുന്നവൻ കാണാൻ ചുരുക്കുള്ള പെണ്ണുങ്ങളെ പറ്റിയെ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ, ഒരു പിന്നെ അതിനെപ്പറ്റി ചർച്ച ഉണ്ടാവും. കള്ളുകൂടി ഇഷ്ടമുള്ളവൻ എവിടേക്കാണ് നമ്മുടെ ബീവറേജ് ഷോപ്പുകളിൽ നിന്ന് ഫുൾ ലിസ്റ്റോന്റെ കയ്യിലുണ്ടാവും. സിനിമ ഇഷ്ടമുള്ളവരെ ആകെ സിനിമാ പേജേ നോക്കുള്ളൂ. സ്പോർട്സ് ഇഷ്ടമുള്ളവര് പത്രം വന്നാലും ന്യൂസ് ആയാലും സ്പോർട്സേ നോക്കുള്ളൂ. ഇതാ പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാ. പിന്നെ റസൂലുള്ളാഹി അവരെ ഇഷ്ടപ്പെടുമ്പോ അവരെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത്. ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. അങ്ങനെ പറയുമ്പോ നമ്മുടെ അവസാനത്തെ വാക്ക് നന്നായി വരും. നമ്മുടെ മരിക്കുന്ന നേരത്തെ വാക്ക് നല്ല വാക്കായി വരും. നമ്മളൊക്കെ ദ്വാരിക്കൂലേ, അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ ഇൻദൽ മൗത്ത്, പടച്ച റബ്ബേ ഞങ്ങൾ മരിച്ചു പോകുന്ന നേരത്തെ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ആരാധിക്കപ്പെടാൻ അർഹനായി. വണക്കവും സർവമാന ഇബാദത്തിനും അർഹതയുള്ള ഒരേ ഒരുത്തനേ ഉള്ളൂ, അതെന്റെ അള്ളാഹുവാണ്, എന്റെ റബ്ബാണ്, അള്ളാഹുവാണ്, അവനല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ല എന്ന് അവസാനത്തെ വാക്ക് പറഞ്ഞ ആർക്കെങ്കിലും മരിക്കാൻ കഴിയുകയാണെങ്കിൽ അത് നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി നമ്മൾ പറയുന്നത്. ദുന്യാവിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തരുന്നൊരു റിസൾട്ടാണ്. മരിക്കുമ്പോ ഈമാൻ തരണേ ദ്വാരക്കുമല്ലോ, അള്ളാഹു നമുക്ക് തരട്ടെ. എനിക്ക് ഈ വിഷയം ഇങ്ങനെ ഈ വിഷയം തെരഞ്ഞെടുത്തപ്പോഴേ വല്ലാത്തൊരു വിഷമം. ഉറപ്പേ നമ്മളിതൊക്കെ പറയാൻ നമുക്കൊരു സൂറത്ത് ഫാത്തിമത്ത് നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മരണം എന്തായിരിക്കും നമുക്ക് അറിയില്ലല്ലോ. മരണത്തെ പറ്റി വേദന പറയാൻ ഭയങ്കര രസമാണ്, കരയാനും കരയിപ്പിക്കാനൊക്കെ പറ്റും. പക്ഷെ അത് ഭയങ്കര ഗൗരവമുള്ള വിഷയം. ടച്ച് ചെയ്ത് പറഞ്ഞാൽ, കൽബുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ അത് പറയാൻ കഴിയില്ല. കാരണം സ്വന്തം നെഫ്സും ഞാൻ പറയുന്ന ഞാൻ അടക്കം ഇതിൽ ബാധകമാണ്. നമ്മളെല്ലാവരും ഇതിൽ ബാധകമല്ലേ? നമുക്ക് മരണസമയത്ത് ചൊല്ലിത്തരും, ചിലപ്പോ ചൊല്ലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും, മോനെ ചൊല്ലാൻ പറ്റില്ല, ചൊല്ലാൻ കഴിയില്ല, ചൊല്ലാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണം ആസന്നമായി കിടക്കുന്ന ഒരു രോഗിയുടെ അരികത്തേക്ക് വരികയും ആ രോഗിയുടെ ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നീ ലഅലമു മാ യൽഖാ. ആ രോഗിക്ക് തോന്നുന്ന അവസ്ഥ എന്താണെന്ന് എനിക്ക് സത്യമായിട്ട് അറിയാം. ഇപ്പോ നിങ്ങൾ പറയാം ആ മരിക്കുന്ന ആളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. മരണം അനുഭവിക്കുന്ന അനുഭവം എന്താണെന്ന് എനിക്ക് കണ്ടാൽ തന്നെ അറിയാമെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ഫീഹി ഇർഖുൻ ഇല്ലാ വഹുവ യഅലമു ബിൽ മൗത് അലാ ഹിദതി. ശരീരത്തിലുള്ള എല്ലാ ഇർഖും ഞരമ്പും ഓരോ ഞരമ്പും മരണം ആസന്നമാകുന്ന രോഗിക്ക് വേദന നൽകുന്നുണ്ടെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഹബീബിന്റെ പുതിയാപ്പിള അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ഏതൊരു അല്ലാഹുവിന്റെ കയ്യിലാണോ ആ അല്ലാഹു അല്ലാഹു തന്നെയാണ് സത്യം. ലഅൽഫു ദർബത്തിൻ ബിസ്സൈഫ് ലഅഹ്വനു മിൻ മൗതിൻ അലാ ഫിറാഷ്. ശരീരത്തിലേക്ക് ആയിരം വാളിന്റെ വെട്ടി വീഴുന്നതിനേക്കാളും ഗൗരവമാണ് വിരിപ്പിൽ കിടന്നുള്ള മരണമെന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആയിരം വെട്ടുകൊള്ളുന്ന വേദനയെക്കാളും പ്രയാസമനുഭവിക്കുന്നുണ്ട് വിരിപ്പിൽ കിടക്കുന്നു മരിക്കുന്ന ഒരു മയ്യത്തിനെന്ന്. അല്ലാഹുവിന്റെ സലാമത്ത് നമുക്കത് കാണാൻ പറ്റൂല, അതാണ് അത്ഭുതം. രോഗിക്ക് ചില പെടച്ചിലൊന്നും അനുഭവപ്പെട്ടില്ല എന്ന് വരും, പക്ഷേ ആലമുൽ ബർസഖിന്റെ ലോകമാണ്. മരണമാസന്നമായാൽ തന്നെ മലക്കുകളെ കാണാൻ കഴിയും. നമുക്ക് മലക്കുകളെ കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പോ? ഇല്ല. മരണമാസന്നമാകുന്ന രോഗികൾക്ക് മലക്കുകളെ കാണാൻ, അവർക്ക് കാണാൻ അനുഭവിക്കാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങൾ.